സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പുറപ്പാട് ഗ്രന്ഥത്തിൽ മഹാമാരികളെ വിവരിക്കുന്ന ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനിഷേധ്യ സാന്നിധ്യമാണ് ഫറവോ. എന്നാൽ അധ്യായം 11 അവസാനിക്കുമ്പോൾ ഫറവോയുടെ ഹൃദയ കാഠിന്യവും മത്സരബുദ്ധിയും രേഖപ്പെടുത്തി ഉറപ്പിച്ചിട്ട് അർത്ഥതലങ്ങൾ തിങ്ങി നിറഞ്ഞ അധ്യായം 12 നമ്മൾ ഇന്ന് പ്രവേശിക്കും. ഇവിടെയെങ്ങും ഫറവോയുടെ പൊടി പോലും കാണാനില്ല. ഫറവോ എന്ന കനത്ത ഭീഷണിയെ കാണാനേയില്ല, പരാമർശിക്കപ്പെടുന്നുമില്ല. കാരണം ഇത് ഒരു പുതുയുഗത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾക്കിത് വർഷങ്ങളുടെ ആദ്യ മാസവും ആ മാസത്തിലെ ആദ്യ ദിവസവുമായിരിക്കണം. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നാം ഒരിക്കൽ ശ്രദ്ധിച്ചിട്ടുള്ളതുപോലെ ഇസ്രായേലിന് ആഗമനം നൽകപ്പെടുന്ന ആദ്യ കൽപ്പന തന്നെയാണിത്. ഇന്ന് ഒരു പുതിയ തുടക്കമാണ് എന്ന്. അവിടെ നിങ്ങളെ ചവിട്ടിമെതിക്കാൻ ഫറവോ ഇനി ഉണ്ടാകില്ല. ഇനി നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഫറവോ, ദൈവകൃപയോട് മത്സരിക്കുന്ന ഫറവോ. ഫറവോയുടെ ഹൃദയ കാഠിന്യത്തെ അപലപിക്കുന്നതിനേക്കാളേറെ വിശുദ്ധഗ്രന്ഥം ഇസ്രായേലിൻ്റെ ഹൃദയ കാഠിന്യത്തെ ശകാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പുറപ്പാട് സംഭവത്തിനാകമാനം അതിൻ്റെ നിഴൽ വീണുകിടപ്പുണ്ട്. ഇന്ന് നിങ്ങൾ ദൈവസ്വരം കേൾക്കുന്നെങ്കിൽ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറയുന്ന സങ്കീർത്തനം 95 പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത് പോലും യാമപ്രാർത്ഥനകളിൽ. ഇന്ന് നാഥൻ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും, എനിക്ക് അവയെ അറിയാം, അവയ്ക്ക് എന്നെയും. യോഹന്നാൻ 10:27. ഇന്നലെ നാം ധ്യാനിച്ചിരുന്നു ദൈവത്തെ അറിയുന്നവൻ്റെ അനുസരണയുടെ ദൈവാനുകരണത്തിൻ്റെ വഴികൾ. നമ്മുടെ ഇടയൻ യഥാർത്ഥത്തിൽ ഒരാട് തന്നെയാണ്, നമുക്കായി ബലിയായ കുഞ്ഞാട്. ഈ കുഞ്ഞാടിൻ്റെ മുന്നടയാളം പോലെ ഇന്ന് പുറപ്പാട് 12 വിവരിക്കുന്ന പെസഹ കുഞ്ഞാട്. ഒരു കുഞ്ഞാടിൻ്റെ ജീവൻ എല്ലാവരുടെയും മരണത്തെ ഇല്ലാതാക്കുകയാണ്. സംഹാരദൂതൻ നമ്മെ തകർക്കാതെ കടന്നുപോകുന്നു. മനുഷ്യപുത്രൻ്റെ പാവന രക്തം വിലയായി നമുക്ക് ലഭിച്ച മഹാകാരുണ്യം. വസന്തകാലത്ത് ഇങ്ങനെ ആടുകളെയും മറ്റും ബലിയർപ്പിക്കുന്ന കാർഷിക ഗാർഹിക ആചാരങ്ങൾ പതിവുണ്ടായിരുന്നു. അത് ഈജിപ്തിലായിരുന്ന ഇസ്രായേൽ ജനം പണ്ട് മുതലേ ആചരിച്ചു വരുന്നതുമാണ്. പുറപ്പാട് 3, 5, 8, 9, 10 അധ്യായങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെയെല്ലാം ഈജിപ്തിലായിരുന്ന ഹെബ്രായർ ഇപ്രകാരം ബലിയർപ്പിക്കാൻ പോകുന്ന ശീലം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സമാനമായ ആചാരങ്ങൾ ചുറ്റുമുള്ള വിജാതീയ ജനതകളിൽ നിന്ന് അവർ പഠിച്ചിരുന്നതാണ്. പരസ്പരമുള്ള സാംസ്കാരിക സ്വാധീനം ഇവിടെ നമുക്ക് കണ്ടെത്താനാകും. മോശയിലൂടെ ദൈവം ചെയ്ത സീനായി ഉടമ്പടിയും പുരോഹിതപരമായ ബലികളും വരുന്നതിന് മുൻപ് ഇപ്രകാരം അവൈദിക ബലികൾ, നോൺ സാക്രഡോട്ടൽ ബലികൾ ഈ സാംസ്കാരിക സമന്വയത്തിൽ നിന്ന് ഉടലെടുത്തിരുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ് പതിവ് പോലെ ഈ കാര്യത്തെക്കുറിച്ച് ഗംഭീരമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ചുറ്റുമുള്ള വിജാതീയ സംസ്കാരങ്ങൾക്ക് പൊതുവായ ആചാരങ്ങളാകാമിത്. പക്ഷേ ഇസ്രായേൽ ജനം ഈ പൊതുവായ കാര്യത്തിലും ഒരു സ്വർഗീയ സ്വകാര്യത പാലിച്ചിരുന്നു. ഒരു വിശേഷപ്പെട്ട ദൈവിക ജ്ഞാനവും നിയമവും അവർക്കുള്ളതുപോലെ. അതിനാൽ ആ ആചാരങ്ങളിൽ ഇതൾ വിരിയുന്ന അവരുടെ ആരാധനാ മനോഭാവം സമാനതകളില്ലാത്തതാണ്. ആന്തരികമായ യഥാർത്ഥ ആരാധന തന്നെ വരാനിരിക്കുന്ന ക്രിസ്തു രഹസ്യങ്ങളുടെ മുന്നോടി പോലെ. മനുഷ്യൻ്റെ മതപരമായ ആചാരങ്ങളെയും സങ്കല്പങ്ങളെയും കൃപയുടെ വ്യവസ്ഥയിലേക്ക് എടുത്തുയർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ വിശുദ്ധ അക്വിനാസ് ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. അതിനാൽ അദ്ദേഹം പറയുന്നു, പുറപ്പാട് 12 എന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ആന്തരിക കൃപയുടെ വിവരണം തന്നെയാണെന്ന്. ഇന്നർ ഗ്രേസ് ഓഫ് ഇലക്ഷൻ. അപരിമേയനും അനാദിയും അനന്തവുമായ ദൈവം മനുഷ്യൻ്റെ കാലഗണനയിലും ഇറങ്ങി വരുന്നത് നമുക്കിവിടെ കാണാനാകുന്നുണ്ട്. അവൻ്റെ ആണ്ടുപിറകളെയും മാസങ്ങളെയും ദിനരാത്രങ്ങളെയും തൻ്റെ കയ്യൊപ്പിൽ കുറിച്ചുകൊണ്ട് പുതിയതായ മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലിൻ്റെ സ്മാരകമായി ഈ ഉത്സവങ്ങളുടെ അർത്ഥം മാറുകയാണ്. ഇത് നിങ്ങൾക്ക് ഒരു നിതാന്ത സ്മാരകമായിരിക്കണം. സിക്കാറോൺ, പുറപ്പാട് 12:14. യഥാർത്ഥത്തിൽ ഇത് ആവർത്തിക്കുമ്പോൾ നാം ആ സനാതന സത്യത്തെ വീണ്ടും ജീവിതത്തിൽ അനുകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നാം ശ്രദ്ധിച്ചു വരുന്ന വാക്യങ്ങളാണ് സ്മരണ, സ്മരിക്കുക, സ്മാരകമെന്നൊക്കെ. സെക്കേർ, സക്കാർ, സിക്കാറോൺ. ദൈവത്തിൻ്റെ നാമം തന്നെയാണ് അവിടുത്തെ നിത്യസ്മരണയും സ്മാരകവും. പുറപ്പാട് 3. തൻ്റെ കാരുണ്യത്തിൻ്റെ, രക്ഷയുടെ അചഞ്ചലമായ ദൈവസാന്നിധ്യം. ദൈവം യാഹ്വേ എന്ന പേര് ആയിരിക്കുന്നവൻ. അതുകൊണ്ടാണ് തങ്ങളുടെ യാതനയുടെ കൈപ്പുണർത്തുന്ന പുറപ്പാട് 1 സസ്യങ്ങൾ ഇന്ന് പെസഹായിൽ ചവച്ചരച്ച് കഴിക്കുമ്പോഴും
അവർക്ക് അത് രക്ഷയുടെ അനുഭവമാകുന്നത്, ദൈവകാരുണ്യത്തിൻ്റെ മധുരിമയാകുന്നത്. പുറപ്പാട് 12. ഇങ്ങനെ പെസഹായും സാബത്തുമൊക്കെ അവർ പല കാലങ്ങളായി ആചരിച്ചു വന്നിരുന്നിരിക്കാം, സാമൂഹിക ആഘോഷങ്ങൾ എന്ന നിലയിൽ, സെക്കുലർ ഒബ്സർവൻസസ്. എന്നാൽ ഇന്ന് പുറപ്പാട് 12 അതിൻ്റെ അർത്ഥം മാറിമറിയുകയാണ്. ഇത് കർത്താവിൻ്റെ പെസഹായാണ്. സമാനമായി ലേവ്യർ 23:2 പറയുന്നുണ്ട്, ഇത് കർത്താവിൻ്റെ സാബത്താണ്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ്റെ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കം പ്രതിയോഗികൾ ഉന്നയിച്ചു തുടങ്ങുന്നു. അവൻ്റെ ശിഷ്യന്മാർ സാബത്ത് ആചരിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ പ്രശ്നം. മത്തായി 12:1-8. ഇന്നലെ നാഥൻ പറഞ്ഞു, തൻ്റെ നുഖം വഹിക്കുന്നവൻ ആത്മാവിൽ വിശ്രമം ആസ്വദിക്കും എന്ന്. യഥാർത്ഥ സാബത്ത് ഈ വിശ്രമം ക്രിസ്തു തന്നെയാണ്, ആത്മാവിൻ്റെ പരിപൂർണ വിശ്രമം. അങ്ങിൽ വിശ്രമിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ സാബത്താണത്. എന്നാൽ അതിനെ വെറും സാമൂഹിക ആചാരമായി മാത്രം കണ്ട് അതിൻ്റെ ആന്തരികത തിരിച്ചറിയാതെ ഇന്ന് ഫരിസേയർ അതൊരു വിവാദ വിഷയമാക്കുകയാണ്. നാഥൻ പറയുന്നു, മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും നാഥനാണ്. പുറപ്പാട് 12, ലേവ്യർ 23 ഇങ്ങനെ നാട്ടാചാരങ്ങൾ മാത്രമായിരുന്ന ഉത്സവങ്ങളെ ദൈവികാനുഭവങ്ങളായി പൊളിച്ചെഴുതുകയാണല്ലോ. ഈ ഉത്സവങ്ങളുടെ എല്ലാം നാഥൻ ഇതാ വന്നു കഴിഞ്ഞു, പെസഹായുടെ നാഥൻ, സാബത്തിൻ്റെ നാഥൻ. കാരണം ഇത് കർത്താവിൻ്റെ പെസഹായാണ്, അവൻ്റെ സാബത്താണ്. ഇന്ന് സങ്കീർത്തനം 116. 113-118 സങ്കീർത്തനങ്ങൾ പുറപ്പാട് 12, ലേവ്യർ 23 എന്നീ പാഠഭാഗങ്ങളിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഹല്ലേലുകളാണ്. ഹല്ലേൽ എന്നാൽ സ്തുതിഗീതം. ഈജിപ്ഷ്യൻ ഹല്ലേൽ എന്നാണ് ഈ ഭാഗം വിളിക്കപ്പെടുന്നതും. പുറപ്പാട് സംഭവവും പെസഹാ രഹസ്യവും ഇവിടെ പ്രതിപാദ്യമാണ്. പെസഹ ഭക്ഷിച്ചതിന് ശേഷം പാടുന്ന സങ്കീർത്തനം തന്നെയാണ് 116. കർത്താവ് ചെയ്ത നന്മകൾ സ്മരിക്കുന്നവൻ അതിന് നന്ദി പറയുവാനായി രക്ഷയുടെ പാനപാത്രം ഉയർത്തി ആലപിക്കുന്ന സങ്കീർത്തനം 116. പുറപ്പാട് 12 ആധാരമാക്കി വിശുദ്ധ അക്വിനാസ് പറയുന്നുണ്ട്, ബലികൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ആന്തരിക ഭാവം, ഇച്ഛയെ ദൈവത്തിന് അടിയറ വയ്ക്കുക, മനസ്സിനെ ദൈവത്തിലേക്ക് തിരിക്കുക. രണ്ട്, അതിൻ്റെ ഭൗതിക അടയാളങ്ങൾ ഉപയോഗിച്ചുള്ള ആരാധനയും. അവ മേൽപ്പറഞ്ഞ ആന്തരിക ഭാവത്തെ ഊട്ടിയുറപ്പിക്കാൻ ഉതകുന്നതാണ്. ഇന്നലെ വിശുദ്ധ ബോനവന്തുരായുടെ പ്രാർത്ഥനാ വഴികൾ നാം കണ്ടിരുന്നല്ലോ. ഇത്തനരാറിയും മെന്തിസ് അതിദേവും, ദൈവത്തിലേക്ക് മനസ്സിൻ്റെ പ്രയാണം. ഇന്നലെ നാഥൻ പറഞ്ഞിരുന്നു, എൻ്റെ നുഖം വഹിക്കുന്നവൻ്റെ മനസ്സിന് സൂക്കെ വിശ്രമം ലഭിക്കുമെന്ന്. ലത്തീനിൽ മെൻസ്, ഗ്രീക്കിൽ സൂക്കെ എന്നൊക്കെ പറയുന്നത് മനസ്സ് എന്ന ഒറ്റയടിക്ക് വ്യാഖ്യാനിക്കാനാകും. പക്ഷേ അത് മനുഷ്യൻ്റെ ആന്തരിക ജീവിതത്തിൻ്റെ ആകെത്തുകയെ കുറിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ഇൻ എ മോസ്റ്റ് ബീയിങ് ഓഫ് മാൻ, മനുഷ്യൻ്റെ ഉള്ളാഴങ്ങൾ. യഥാർത്ഥ ദൈവാരാധന കർത്താവിൻ്റെ പെസഹ അവിടെയാണ് ആഘോഷിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ സാബത്ത് അവിടെയാണ് അനുഭവവേദ്യമാകുന്നതും. ഈ ആന്തരിക ജീവിതത്തിൻ്റെ പ്രാധാന്യവും സൗന്ദര്യവും വിളിച്ചോതുന്ന ഒരു തിരുനാൾ കൂടിയാണെന്ന്. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ, കാർമൽ, കരം ഏൽ, ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്ന് പുകൾ പെറ്റ ഗിരിനിര. പരിശുദ്ധ കനികയുടെ അടയാളമാണിത്. അവൾ അടച്ചിട്ട ഒരു പൂങ്കാവനമാണ്. ഹോർത്തൂസ് കൊൺക്ലൂസൂസ്, നാഥൻ്റെ സ്വകാര്യ ഉദ്യാനം. അതിൻ്റെ അഴക് നാഥന് മാത്രമാണ് സ്വന്തം. മരണമായതൊന്നും അവിടെ പ്രവേശിക്കില്ല. കുരിശിൻ്റെ ഘോര ഭീകരതയുടെ നടുവിലും പരിശുദ്ധ കനിക കുരിശൻ ചുവട്ടിൽ നിന്നു. ഭൗതികമായി നിന്നു, ആത്മീയമായി നിന്നു. ആഴമുള്ള ബന്ധത്തിൻ്റെ അടയാളം തന്നെയാണിത്. പരിശുദ്ധ കന്യക തിരുസഭയുടെ തന്നെ അടയാളമാണെന്ന് ആവർത്തിച്ച് ഇതിനകം എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ മറിയം ദൈവപുത്രന് വേണ്ടി ഒരുക്കപ്പെട്ട സുന്ദരമായ ഒരു ഇടവുമാണ്. ദൈവത്തെ സ്വീകരിക്കാൻ സജ്ജമായ ആത്മാവിൻ്റെ പരിപൂർണ സൗന്ദര്യം അവളിലുണ്ട്. ഇതും നമുക്ക് അനുകരണീയമാണ്. കർമ്മലമാതാവിൻ്റെ തിരുനാളിൽ കർമ്മലോത്രിയം എന്ന വിശുദ്ധ വസ്തുവിലൂടെ മറിയത്തിൻ്റെ സംരക്ഷണം തേടാനും അവളെ അടുത്തനുകരിക്കാനും നാം പഠിക്കുന്നുണ്ട്. എന്നാൽ അത് കേവലം ഒരു വസ്ത്രശകലം മാത്രമല്ല, പരിശുദ്ധ കന്യകയുടെ ആന്തരിക ജീവിതത്തിൻ്റെ ധ്യാനാത്മകതയുടെ അനുകരണം കൂടിയാകണം. അവളെപ്പോലെ പ്രാർത്ഥിക്കാൻ സാധിക്കണമെന്ന്. ഈ ആധ്യാത്മികതയിലൂന്നി ഏലിയായുടെ ചൈതന്യത്തെ അനുകരിക്കുന്ന കർമ്മല സന്യാസ പാരമ്പര്യത്തിൻ്റെ ഓർമ്മ കൂടിയാണ് ഈ തിരുനാൾ. ധ്യാനവും കർമ്മവും സമന്വയിപ്പിക്കുന്ന കർമ്മല പാരമ്പര്യം. ഈജിപ്തിൻ്റെ പുരാതന രേഖകളിൽ 1600 BC മുതലേ കർമ്മലമല വിശുദ്ധഗിരിയായി കണക്കാക്കപ്പെട്ടിരുന്നു. വിഭജിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ കാലത്ത് അതൊരു വിഗ്രഹാരാധനയുടെ കേന്ദ്രവുമായിരുന്നു, ഹൈ പ്ലേസ്. അതിനാൽ അവിടെ വെച്ച് ഏലിയ ബാലിൻ്റെ പ്രവാചകരെ വധിച്ച്
ഈ വ്യർത്ഥമായ ആരാധനയ്ക്ക് അറുതി വരുത്തി. ഏലിയ തികച്ചും അസ്വസ്ഥനായ ഒരു ജീവിതഘട്ടമാണത്. അമിതാവേശവും വിശ്വാസക്ഷയവും ഭയവും. അന്ന് അവൻ ഹൃദയത്തിൻ്റെ മൗനങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി ഇന്നർ സോളിറ്റ്യൂഡ് ദൈവസ്വരത്തിനായി കാതോർത്തു. ദൈവത്തിൻ്റെ മലയായ ഹോറേബിലാണ് അത് സംഭവിച്ചത്. മോശ എരിതീയിൽ നീറാത്ത മുൾപ്പടർപ്പ് കണ്ട ഹോറേബ് മല, ദൈവകൽപ്പനകൾ നൽകപ്പെട്ട ഹോറേബ് മല. ദൈവത്തിൻ്റെ നിയമം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തീയായി നിറയട്ടെ. കർമ്മലസൂനമായ പരിശുദ്ധ കന്യകയുടെ ആത്മീയ സൗന്ദര്യം പോലെ തന്നെ.